നിങ്ങൾ ദിലീപിനെതിരെ എന്തുകൊണ്ട് വാർത്തകൾ ചെയ്യുന്നു? നിങ്ങൾ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റാരോപിതനാക്കുന്നു? ഒരുപാട് ചോദ്യങ്ങൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് നേരെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട്, 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 തുടരെ തുടരെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നു. ദിലീപിനോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. പക്ഷേ ദിലീപ് എന്ന വ്യക്തി ചെയ്ത കൊടും ക്രൂരതയോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കൊടും ക്രൂരതയുടെ പര്യായമാണ് ദിലീപ്. ആ സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ സത്യം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് അപകടത്തിലേക്കുള്ള വഴികൾ തുറക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ദിലീപ് കരുത്തനാണെന്നും പ്രബലനാണെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ആ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ആവുന്നത്ര ഉച്ചത്തിൽ. അത് ഞങ്ങളുടെ പാരമ്പര്യമാണ്, അത് ഞങ്ങളുടെ അവകാശമാണ്, അത് ഞങ്ങളുടെ ആദർശത്തിൻ്റെ ഘടകമാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസം വൈകുന്നേരം കൊച്ചിയിൽ സിനിമാ താരങ്ങളുടെ പ്രതിഷേധ യോഗം നടന്നിരുന്നു. ആ പ്രതിഷേധ യോഗത്തിൽ ആക്രമിക്കപ്പെട്ട നടിക്കു വേണ്ടി ഘോരഘോരം ദിലീപ് പ്രസംഗിച്ചു. ജീവിതത്തിലും അയാൾ നല്ലൊരു നടനാണെന്ന് ഞങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ, ആ യോഗത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു കൊട്ടേഷൻ ആണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. പൃഥ്വിരാജും അത് ആവർത്തിച്ചു. തുടർന്ന് മഞ്ജു വാര്യരുടെ വാക്കുകളെ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കണ്ടെത്തി. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണെന്ന് തെളിഞ്ഞു. 2 കോടി രൂപയായിരുന്നു പൾസർ സുനിക്ക് വാഗ്ദാനം ചെയ്തത്. പാവത്തിന് അവസാനം ലഭിച്ച പണമൊക്കെ നമുക്കറിയാം. എന്തായാലും പൾസറിൻ്റെ കൊട്ടേഷൻ നന്നായി, എന്താ പറയുക, നന്നായി ഏറ്റെടുക്കുകയും നന്നായി നടപ്പിലാക്കുകയും ചെയ്തു. പൾസറിൻ്റെ കൊട്ടേഷൻ നടപ്പിലാക്കി മുങ്ങിയപ്പോൾ ദിലീപ് സന്തോഷിച്ചു. ആ അതിജീവിതയുടെ കണ്ണീർ കണ്ട്, അതിജീവിതയുടെ പിച്ചി ചീന്തപ്പെട്ട മാനം കണ്ട് സന്തോഷിച്ചു. എന്തായാലും പിന്നീട് നടന്ന അന്വേഷണങ്ങൾ ദിലീപിലേക്ക് എത്തിച്ചു. ദിലീപ് 82 ദിവസം ജയിലിൽ കിടന്നു. വെറുതെ ഒരാൾ 82 ദിവസം ജയിലിൽ കിടക്കുമോ? ദിലീപിനെ പോലെ പ്രബലനായ ഒരാൾ, ദിലീപിനെ പോലെ ഒരുപാട് സ്വാധീനമുള്ള ഒരാൾ, അന്നത്തെ DGP പോലും സൗഹൃദമുള്ള ഒരാൾ, അയാൾ വെറുതെ ജയിലിൽ കിടക്കുന്നു? ഈ ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. പിന്നീട് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം വിചാരണക്കാലങ്ങൾ, 20 സാക്ഷികൾ കൂറുമാറുന്നു. ഒരു കേസിൽ 20 സാക്ഷികൾ, പ്രമാദമായ കേസിൽ സിനിമാ താരങ്ങളടക്കം 20 സാക്ഷികൾ കൂറുമാറുന്നു. പ്രധാന സാക്ഷികൾ കൂറുമാറുന്നു. മഞ്ജു വാര്യരും റിമി ടോമിയും മാത്രം ഉറച്ചു നിൽക്കുന്നു. ജിൻസനും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും പിന്നീട് ബാലചന്ദ്രകുമാർ വരുന്നു. അയാളുടെ കയ്യിലെ തെളിവുകൾ ശ്രദ്ധേയമായിരുന്നു. ആ തെളിവുകൾ അയാൾ പുറത്തുവിടുന്നു. ദിലീപ് എന്ന പ്രബലനെതിരെയുള്ള തെളിവുകൾ ആദ്യം പുറത്തുവിടാൻ, ആ ബാലചന്ദ്രകുമാറിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ആദ്യം പുറത്തുവിടാൻ മുഖ്യധാര ചാനലുകൾ തയ്യാറായില്ല. റിപ്പോർട്ടർ TV അത് ഏറ്റെടുക്കുന്നു. റിപ്പോർട്ടർ TV അത് പുറത്തുവിടുന്നു. റിപ്പോർട്ടർ TV റേറ്റിംഗ് കൂടുന്നു. മുഖ്യധാര ചാനലുകൾക്ക് അത് ഏറ്റെടുക്കേണ്ട സ്ഥിതിവിശേഷം സംജാതമാകുന്നു. പിന്നീടെല്ലാം തെളിവുകളാണ്, ജീവനുള്ള തെളിവുകൾ. ദിലീപിനെതിരെ ജീവനുള്ള തെളിവുകളാണ് ഉള്ളത്. ദിലീപ് തൻ്റെ ഫോൺ മുംബൈയിലെ ലാബിൽ കൊണ്ടുപോയി, ഫൊറൻസിക് ലാബിൽ കൊണ്ടുപോയി തേച്ചു മാച്ച് കളയുന്നു, ഫോർമാറ്റ് ചെയ്യുന്നു. സായി ശങ്കറുടെ കയ്യിൽ കൊടുത്ത് ഫോർമാറ്റ് ചെയ്യുന്നു. സായി ശങ്കർ പോലീസിന് കീഴടങ്ങുന്നു, കുറ്റം സമ്മതിക്കുന്നു. ദിലീപാണ് തന്നെക്കൊണ്ട് ദിലീപിൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്യിച്ചതെന്ന് സായി ശങ്കർ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ മൗനവത്മീകത്തിൽ ഇരിക്കണം? ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണം, അതോ ദിലീപിന് സ്തുതി പാടണം? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിജീവിതയുടെ കണ്ണീരിന് മാനത്തിന് വിലയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു.
എത്ര കോടി രൂപ കൊടുത്താലും ആ കണ്ണീരിൻ്റെയും മാനത്തിൻ്റെയും വിലയ്ക്ക് പകരമാകില്ല. ഞങ്ങൾ ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ദിലീപ് കുറ്റാരോപിതനായത് കൊണ്ട് തന്നെയാണ്. ദിലീപിനെതിരെ ഞങ്ങൾ ഇനിയും വാർത്തകൾ ചെയ്യും. കാരണം അയാൾ ഒരു കുറ്റാരോപിതനാക്കപ്പെട്ട വ്യക്തിയാണ്. അയാൾക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ജീവനുള്ള സ്പന്ദിക്കുന്ന തെളിവുകൾ. ആ തെളിവുകൾ അയാളുടെ മുഖം മൂടി വലിച്ചെറിയുന്നു. എന്തായാലും അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ദിലീപിനെതിരെ വാർത്തകൾ ചെയ്യുന്നത്.